കൈ നിറയേ കള്ള വെള്ള തരാം കവിലൊരു ഉമ്മ എന്റെ കണ്ണം പോയി. എന്തൊക്കെയായിരുന്നു ഉമ്മ ഉമ്മ എനിക്ക് ഈ കൺമിച്ചൊന്നും വേണ്ട. ഉമ്മ പോയി എന്റെ പോയി. നോക്കി എനിക്കിനി ഒന്നും വേണ്ട, എനിക്കിനി എന്നെ മതി. എൻ്റെ എൻ്റെ മിനിക്കുട്ടിയുണ്ട്, എൻ്റെ രാജുണ്ട്, എനിക്ക് അവർ മതി. ഓ മേക്കപ്പ് ഇനി ആർക്കാ? ലിപ്സ്റ്റിക് എവിടെ? കുറച്ച് മേക്കപ്പ്. നിക്ക് നേരെ നിക്ക്. ടിക്കറ്റ് കുറെ നേരെയല്ലേ ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണോ അകത്ത് കയറിയിരിക്കുന്നത്? ബാത്റൂം കയറാൻ എന്തിനാ ചേട്ടാ ടിക്കറ്റ്? ബാത്റൂമിൽ കയറാൻ ടിക്കറ്റ് ഉണ്ട്, ട്രെയിനിനകത്ത് വരണമെങ്കിൽ ടിക്കറ്റ് വേണം. ട്രെയിനോ? ചേട്ടനല്ലേ, ഞാൻ ടി ടി ആർ ആണ്. ഓക്കെ ടിക്കറ്റ് ചേട്ടാ, ടിക്കറ്റ് ഞാൻ പേഴ്സിൽ വെച്ച് മറന്നുപോയി. പേഴ്സിൽ വെച്ച് മറന്നുപോയോ? ഏത് സീറ്റ് കാണിക്കണേ? ബൈസെപ്സ് ഒക്കെ ഉണ്ടല്ലോ. സോറി സോറി, എനിക്ക് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പോയി. ഞാൻ നിൽക്കുന്നോണ്ട് പെട്ടെന്ന് ഇമോഷണൽ ആയി പോകും. സോറി കരയില്ലേ, കരയില്ലേ. സോറി സോറി, കം ഡൗൺ. സീറ്റ് നമ്പർ പറ. 36 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
ഇത് ട്രെയിനിലുള്ള കുൽക്കമാണോ? ഇത് ശരിക്കുള്ള ഒരു കുൽക്കമാണോ? ഇതൊരു ഇതൊരു ഭൂമി കുലുക്കമല്ല ഏട്ടാ, ഭൂമി കുലുക്കം. ഹലോ ചേച്ചി, ചേട്ടനും നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ, ബിക്കോസ് ഈ റൗണ്ടിന്റെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. എനിക്ക് ഈ റൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്, നോൺ ദ സ്പെൻഡ് അതുപോലെ തോന്നുന്നു. ബിക്കോസ് ഇത്രയ്ക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവര് കാഴ്ചവെച്ചിരിക്കുന്നത്. നല്ലൊരു കൈഡി വൺസ് അഗൈൻ. ചാക്കോ ചാ, എന്ത് തോന്നി ഈ പെർഫോമൻസ് കണ്ടപ്പോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോർ ദ പീപ്പിൾ റൗണ്ടിലെ ഒരു മാസ്റ്റർ പീസ് പെർഫോമൻസ് തന്നെയാണ്. കാരണം എല്ലാവരും കറക്റ്റ് മീറ്ററിലായിരുന്നു, കറക്റ്റ് ആയിട്ട് സിൻക്രണൈസ്ഡ് ആയി. എല്ലാവർക്കും ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവം. ഇതിനു മുമ്പ് ചെയ്ത ആള് എന്താണ് ചെയ്യുന്നത് എന്നോട് കോംപ്ലിമെന്റ് ചെയ്ത്, പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ടെറൈൻ കൊണ്ടുവരുമ്പോ പോലും ആദ്യം ചെയ്ത ആള് അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ നാല് പേരും അത് ഓരോരുത്തരും അവരവരുടെ രീതിയിലുള്ള ആംബിയൻസ് സെറ്റ് ചെയ്യുമ്പോഴും അതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും അതിനോട് കോംപ്ലിമെന്റ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ഒരു ഒരു ഫ്ലോയ്ക്ക് ഒരിക്കലും ഒരു ഒരു തടസ്സം ഉണ്ടാവാതെ. കാരണം ഇതിന് മുമ്പ് ഉള്ള പെർഫോമൻസുകൾ നമ്മൾ പറഞ്ഞു, ആദ്യം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്താകും എന്നുള്ളത്.
ഇതിന് അങ്ങനത്തെ ഒരു ടെൻഷൻ ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയുന്നത്. തുടക്കം തന്നെ ഒരു ഉഗ്രൻ ടേക്ക് ഓഫ് ആയിരുന്നു. ആൻസലീമിന് ശരിക്കും പറഞ്ഞ സിനിമയുടെ പല പല മേഖലകളിലും കൈവയ്ക്കാം. RR, FX, റീ റെക്കോർഡിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ അതെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് ചെയ്തു. ആ മുഖം കഴുകുന്നത്, മൂക്ക് കീറ്റുന്നത്, വാള് വയ്ക്കുന്നത്, അതിന്റെ എഫക്ട്സ് കാര്യങ്ങള്, പിന്നെ ആ ക്യാരക്ടർ പോലും ഭയങ്കര രസമായിട്ടത് ചെയ്തു. അത് കഴിഞ്ഞ് വെങ്കിടി വന്ന്, വെങ്കിടിയാണ് അതിൽ ഏറ്റവും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സാധനം. TTR ആണ് എന്നാ 37 സീറ്റ് നമ്പർ ഒന്നാ 32 33 അങ്ങനെ എണ്ണിക്കോന്നൊക്കെ പറയുന്നൊക്കെ വളരെ രസകരമാണ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആഡിസേഡൻ എന്താണ് ചെയ്യാൻ പോകുന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഈ ട്രെയിനിൽ നിന്ന് എങ്ങനെ ഇത് മാറ്റും എന്നുള്ളൊരു ഒരു ഡൗട്ട്, എന്ത് എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല, ഒരു ഐഡിയ കിട്ടില്ല എന്താകുന്നുള്ളൂ. പിന്നെ പുള്ളി, പുള്ളിയുടെ ഒരു ഭൂമി കുലുക്കം എന്നുള്ള സാധനം കൊണ്ടുവന്ന് അത് അത് എല്ലാവരിലേക്കും പെട്ടെന്ന് തന്നെ റീച്ച് ചെയ്യിപ്പിച്ചിട്ട് അതനുസരിച്ച് ബാക്കി എല്ലാവരും റിയാക്ട് ചെയ്യുന്നു. ശരി, ഇനി ഇതെങ്ങനെ അവസാനിപ്പിക്കും? എനിക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. ആൻ പോൾ വന്ന് അവിടെ കിടന്നപ്പോ ഞാൻ വിചാരിച്ചു ഇനി വല്ല സിമിത്തേരി വല്ലതും ആക്കിയിട്ട് ഇതൊക്കെ പ്രേതങ്ങളാണ് അങ്ങനത്തെ ഒരു സാധനമൊക്കെ ആക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അത് വേറൊരു ലെവലിലോട്ട് മാറ്റിയത് ഒരു ഡ്രീമാണെന്ന് പറഞ്ഞു. അത് ഞെട്ടി, അത് ഞെട്ടി എണീക്കുമ്പോ പെട്ടെന്ന് എല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫാമിലി അഫയർ ആയി മാറി മൊത്തം. ഈ ഒരു പരിചയമില്ലാത്ത ഈ നാല് പേരും പെട്ടെന്ന് എല്ലാവരുമായിട്ട് മാറിയിട്ടുള്ള ഒരു ഒരു ഭയങ്കര സൂതിങ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിറ്റുവേഷൻ? ഇവര് മൂന്ന് പേരും തകർത്ത് പെർഫോം ചെയ്തോണ്ടിരിക്കുമ്പം എങ്ങനെയാണ് ഇവിടെ വന്ന് കിടക്കാനും ഈ ഒരു ഐഡിയ എപ്പോഴാണ്, ഏത് സെക്കൻഡിലാണ് കിട്ടിയത്? സത്യം പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടില്ല. കാരണം എന്റെ മൈൻഡിലും ഒന്നുമില്ല. കാരണം ഇവരെ നോക്കുകയും കൂടി വേണം, ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കണം, ഞാൻ ആലോചിക്കുകയും കൂടി വേണം. എനിക്ക് അവിടെ നിന്ന് ടെൻഷൻ അടിച്ചിട്ട് പാടില്ല. അപ്പൊ ഞാൻ സ്ഥിരം സ്കൂളിൽ പോകാണ്ടൊക്കെ ഇരിക്കാനും ഒക്കെ ചെയ്യുന്നത് സ്വപ്നം കണ്ട് പേടിക്കാന്ന് പറഞ്ഞ സംഭവം, എന്നിട്ട് വീട്ടിലിരിക്കാന്ന് പറഞ്ഞ സംഭവം. അത് തന്നെ ചെയ്തു. ഞാൻ വിചാരിച്ച ആദ്യം ഈ ട്രെയിനിന് തലവെക്കാനായിട്ട് ഒരാൾ വന്നിട്ടാണ്, ഞെട്ടി എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് പിന്നെ സ്വപ്നം മനസ്സിലായത്. വളരെ ഗംഭീരമായിരുന്നു, നല്ല രസമായിരുന്നു. ആൻസലിം തുടങ്ങിയത് ഒരു ഇങ്ങനൊരു സ്കിറ്റ് തുടങ്ങുക എന്നുള്ളത് മാത്രമല്ല, അതിലൊരു രസികൻ ക്യാരക്ടർ ഉണ്ടായി, നല്ല മദ്യപാനിയെ അസലായിട്ട് ചെയ്തു, ഭയങ്കര നന്നായിരുന്നു. അതിനെ ട്രെയിനാക്കി മാറ്റിയത് എല്ലാം ചകുചം വിശദമായി പറഞ്ഞുകൊണ്ട് ഇനി കൂടുതൽ പറയുന്നു. TTI വന്നത്, വൊമിറ്റ് ചെയ്തത്, അത് അതൊക്കെയാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ആഡിസ് വന്നപ്പോ ഞാൻ ശരിക്കും പേടിച്ചു, എന്താണ് ഈ കാണിക്കാൻ പോണത്. എനിക്കൊരു ടെൻഷൻ, അതായത് ഭൂമി കുലുക്കം അത് കൺവേ ചെയ്തത് എനിക്ക് ഭയങ്കര സോ ക്യൂട്ട്. അതായത് ഇത് ട്രെയിൻ കുലുക്കം അയ്യോ ഭൂമി കുലുക്കം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. അത് പക്ഷെ അതിന്റെ ഫൈനൽ സംഭവം മാൻപോളിന്റെയാണ്, ഭയങ്കര ക്യൂട്ടായി, ഭയങ്കര ക്യൂട്ടായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായി. വന്ന് കിടന്നപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഭൂമി കുലുക്കത്തിൽ മരിച്ച ഒരാളാണെന്നൊക്കെ പറയും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ എങ്ങനെ അവസാനിപ്പിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് ആ സ്വപ്നം എന്നുള്ളത് ഒരു ഭയങ്കര ഐഡിയ ആയി. ആസ് യൂഷ്വൽ ഫോർ ദ പീപ്പിൾ റൗണ്ടിൽ ഞെട്ടിച്ച് കളഞ്ഞു എല്ലാവരും. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം, നിങ്ങള് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല റാപ്പും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പൊ ആ സ്വപ്നമാണെന്ന് അറിഞ്ഞിട്ട് പിന്നെയുള്ള ആ ഫ്യൂ സെക്കൻഡ്സിൽ എല്ലാവർക്കും കണ്ണുകൊണ്ട് ആരെ അച്ഛൻ ആരെ അമ്മ ആരെന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് കൺവേ ചെയ്തു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ശരിക്കും. അത് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ റിസൾട്ടും കൂടെയാണ്. അപ്പൊ ആസ് യൂഷ്വൽ ഞെട്ടിപ്പോയി. വെരി ഗുഡ്. അഭിനയിക്കണല്ലോ ലിപ്സ്റ്റിക് ഇട്ടതും മായിച്ചതും അതൊക്കെ നല്ലതായിരുന്നു. ഐ തിങ്ക് എല്ലാരും നന്നായി പെർഫോം ചെയ്തു. ആഡിസ് ഇപ്പോഴും ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ്, എപ്പോഴാ, ഏത് സെക്കൻഡിലാണ് വന്നത്? ഇവള് കുലുങ്ങണ്ടും അപ്പൊ ഇവള് കുലുങ്ങിയപ്പോ തന്നെ എനിക്ക് തലയിലുണ്ടായിരുന്നു ഇത് എന്തായാലും കുറെ മൂവ്മെന്റ് ഉള്ള സംഭവമായിരിക്കും, ഒന്നുകിൽ ഡാൻസ് അല്ലെങ്കിൽ വല്ല പാണ്ടിലോറി കുലുങ്ങണ മാതിരി വല്ലതൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോ ആകെ കിട്ടിയ ഒരു സോൾ ഏർത്ത്ക്വേക്ക് ആയിരുന്നു. ആഡി ഈസ് ഓൾവേസ് ഗുഡ് അറ്റ് ഇങ്ങനെ ഐഡിയാസ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോപ്പും. അവന് ചുമ്മാ ഞങ്ങൾ സ്ക്രിപ്റ്റ് ഒക്കെ, ഞങ്ങൾ വൈൻസ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇവനിങ്ങനെ
പെട്ടെന്ന് പെട്ടെന്ന് ഐഡിയാസ് ഇങ്ങനെ ട്വിസ്റ്റ് അങ്ങനെ ട്വിസ്റ്റ് ഇടാം. അപ്പൊ ഐ വാസ് കോൺഫിഡന്റ് അവൻ എന്തേ കൊണ്ടുവരുന്നു എനിക്കറിയായിരുന്നു. യെസ്. പെങ്കി, എങ്ങനെയാണ് ടി ടി ആയിലേക്ക് എത്തിയത്? ആ കയ്യില് ഛർദ്ദിച്ചപ്പോ എന്താ തോന്നുന്നത്? ശരിക്കും ഫീൽ ചെയ്തു അല്ലേ? ആക്ച്വലി ഇവള് വന്നു, ഒരു കണ്ണാടി ഞാൻ കണ്ടു ഇവള് സംസാരിക്കുന്നത്, പിന്നീട് കൈ കഴുകുന്നു. അപ്പോ ആദ്യം ഞാൻ വിചാരിച്ചു ഓക്കെ റൂമിൽ എന്തെങ്കിലും ആക്കാന്ന്. അപ്പൊ അതിനൊരു പുതുമ ഉണ്ടാവൂല എന്ന് വിചാരിച്ചുകൊണ്ട് ഓക്കെ ടോയ്ലറ്റ് ട്രെയിനിലും അങ്ങനത്തെ കുറെ ഇതിലുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഓക്കെ ടി ടി ഇറങ്ങി ടി ടി ഇറന്ന് പോയി നോക്കാം, ബാക്കി അടുത്തവന്റെ കയ്യിലല്ലേ. ഇവരുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ആഡ്സ് ഇത് കള്ളു കുടിച്ചതായിട്ട് കണ്ടു. ആദ്യം അവൾ അമ്മയെന്ന് പറഞ്ഞപ്പോ ഞാൻ അമ്മേന്നായിട്ട് അമ്മയെ ആക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് എന്നോട് പറഞ്ഞപ്പോ നീ എപ്പോഴും കള്ളു കുടിച്ചു ഞാൻ അപ്പൊ അവളെ എന്റെ വൈഫാക്കി. അങ്ങനെ അമ്മേന്നാണ് വിളിച്ചത് ആദ്യം, പിന്നെ അമ്മേ. ഈ ഒരു റൗണ്ട് നമ്മൾ ശരിക്കും മിസ് ചെയ്യും, ബട്ട് ദിസ് ഇസ് ദ ഫൈനൽ പെർഫോമൻസ്. താങ്ക് യു സോ മച്ച് ഗായ്സ്, നല്ലൊരു കൈഡി ഫോർ ഓൾ ഫോർ ഓഫ് ദം. ഓൾ ദി ബെസ്റ്റ്.